ജീവൽ സ്പന്ദങ്ങൾ. എൻ്റെ ഭൂമിയായി, വെള്ളമായി, വായുവായി എൻ്റെ നിത്യനിധാനമാം സ്നേഹമേ. നെഞ്ചിൽ നീർവീഴ്ച ഞെക്കിഞ്ഞെരുക്കവേ നെല്ലരിത്തിള വെള്ളപ്പകർച്ചയായി. എൻ മുറിപ്പാട് പൊത്തിപ്പൊതിഞ്ഞിടും പഞ്ഞിയായി നേർത്ത ശീലയായി ചീന്തലായി. എൻ്റെ വേരിൻ്റെ മണ്ണിൽ വളങ്ങളായി എൻ്റെ ചില്ലയ്ക്ക് സൂര്യപ്രകാശമായി. എൻ്റെ അന്നമായി ഉപ്പായി അനച്ഛമായി എൻ്റെ നിത്യനിധാനമാം സ്നേഹമേ. ജി കുമാരപിള്ളയുടെ സ്നേഹത്തിൻ്റെ വർത്തമാനം എന്ന കവിതയിലെ വരികളാണിത്. സ്നേഹത്തെ കവി എന്തൊക്കെയായാണ് കൽപ്പിക്കുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്താവാം? ജീവിതത്തിൻ്റെ സമസ്ത ഭാവമായി സ്നേഹം നിലകൊള്ളുന്നു എന്നാണ് ഈ കവിത നമ്മോട് പറയുന്നത്. ഭൂമിയായും വെള്ളമായും വായുവായും നമുക്ക് നിത്യനിധാനമായ സ്നേഹം അനുഭവപ്പെടുന്നു. നെഞ്ചിൽ നീർവീഴ്ച ഞെക്കിഞ്ഞെരുക്കുമ്പോൾ നല്ലരി കഞ്ഞിവെള്ളമായി ആശ്വസിപ്പിക്കുന്നതും സ്നേഹം തന്നെയാണ്. നമ്മുടെ മുറിപ്പാടുകളെ പൊത്തിപ്പൊതിഞ്ഞിടാൻ പഞ്ഞിയായും തുണികഷ്ണമായി എത്തുന്നതും സ്നേഹമാണ്. നമുക്ക് ആഴത്തിൽ വളരാനുള്ള വേരിന് വളമായും ചില്ലകൾക്ക് സൂര്യപ്രകാശമായി എത്തുന്നതും സ്നേഹമാണ്. അന്നത്തിലെ ഉപ്പായും ഇളം ചൂടായും എല്ലാം നിലകൊള്ളുന്നത് നിത്യനിദാനമായ സ്നേഹം തന്നെയാണ് എന്നാണ് കവി കൽപ്പിക്കുന്നത്. ചേച്ചിയും അനുജനും തമ്മിലുള്ള അഗാധമായ സ്നേഹമാണ് കൊച്ചനുജൻ എന്ന കവിതയിലൂടെ ഇടശ്ശേരി അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് കവിതയൊന്ന് കേട്ടുനോക്കാം. ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളെ, ചേരാണ്ടൊരൻ്റെ കൈ തൊട്ടുപോയാൽ ഒട്ടുചേതം വരുമെന്നു ചൊന്നതല്ലേ. എന്തിനെ പിന്നെ നീ എൻ്റെ മുൻപിൽ മനോഹാരിത വച്ചു തന്നു, േരോടിക്കാറ്റിനായേറെ ചുകന്ന പൂവാരി കൊടുക്കുന്ന വള്ളി പോലെ. എന്തിനെ ചേച്ചിതൻ പുസ്തകങ്ങൾ ഇന്നലെ മാരയിൽ കൊണ്ടുവച്ചു, നിത്യം പെറുന്ന മയിൽ പീലിക്കണ്ണുകൾ പൊത്തി മറച്ചിട്ടു മാറ്റിടാതെ. സഹോദര സ്നേഹത്തിൻ്റെ നിഷ്കളങ്കഭാവം അവതരിപ്പിക്കുന്ന കവിതയാണ് കൊച്ചനുജൻ. ചേച്ചിക്കും അനുജനും ഇടയിലുള്ള സ്നേഹത്തിൻ്റെ നിസ്വാർത്ഥത, പാരസ്പര്യം എന്നിവയാണ് ഈ കവിത പകർന്നു നൽകുന്നത്. കൊച്ചനുജൻ്റെ ചെളിപുരണ്ട കൈകൾ കൊണ്ട് തൊട്ടാൽ ചീത്തയാവും എന്ന് പറഞ്ഞ് ചേച്ചി ജീവനെപ്പോലെ കാത്തു സൂക്ഷിച്ച ഭംഗിയുള്ള പാവകളെ എന്തിനാണ് തൻ്റെ മുന്നിലേക്ക് വെച്ച് തന്നത് എന്ന് അനുജൻ സംശയിക്കുകയാണ്. ചീറിയടിച്ച് ഓടിയെത്തുന്ന കാറ്റിന് ചുവന്ന പൂക്കൾ വാരിക്കൊടുക്കുന്ന വള്ളികളെ പോലെ ചേച്ചി തൻ്റെ മനോഹരമായ പാവകളെ കൊച്ചനുജന് നൽകി. എന്തിനാണ് ചേച്ചി സ്വന്തം പുസ്തകങ്ങളും മാനം കാണാതെ കാത്തു സൂക്ഷിച്ച മയിൽപ്പീലിയും തൻ്റെ അലമാരയിൽ കൊണ്ടുവച്ചത്? നൂലിൽ നീ കോർത്തൊരു നാളിൽ മാത്രം ചേലിൽ ഞാനിട്ട് ളുങ്കുമാല, ഊരിത്തരേണ്ട പെൺകുട്ടികൾ കാണത്ര സാരിയും മാലയും ചേർച്ചയുള്ളു. നീ എന്താണിങ്ങനെ മോഹയാവാൻ, നിന്മിഴി എന്തേ കലങ്ങി നിൽക്കാൻ, ഇങ്ങനെ ഇങ്ങനെയാകിലെ നല്ലുവെന്നിന്നും കലമ്പയോ നിന്നോടമ്മ. ഇന്നലെ തെക്കേ പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ, എന്നുള്ളിലിപ്പോഴൊരീശൽ എന്തോ താനാണമ്മ വിളിച്ചതു നിന്നെ മാത്രം. മുൻപൊരിക്കൽ ചേച്ചി തനിയെ കോർത്തുണ്ടാക്കിയ പ്രിയപ്പെട്ട പളുങ്കുമാല എന്തിനാണ് തനിക്ക് നൽകിയത്? സാരിയും മാലയും ചേരുന്നത് പെൺകുട്ടികൾ കാണുന്നല്ലേ അന്ന് ചേച്ചി പറഞ്ഞിരുന്നത്. ചേച്ചി എന്താണിങ്ങനെ നിശബ്ദയായിരിക്കുന്നത്? നിന്റെ മിഴികൾ കലങ്ങിയതിന് കാരണം എന്താവാം? പെൺകുട്ടികൾ ഇങ്ങനെ ആയാലേ ശരിയാവൂ എന്ന് പറഞ്ഞ്
അമ്മ ഇന്നും ചേച്ചിയെ വഴക്കു പറഞ്ഞു കാണുമോ എന്നെല്ലാം ഓർത്ത് ആശങ്കപ്പെടുകയാണ് കൊച്ചനുജൻ. ഇന്നലെ തെക്കേപ്പുറത്തെ തൊടിയിൽ ചേച്ചിയോടൊപ്പം കുന്നിക്കുരു പെറുക്കി നിൽക്കുന്ന നേരത്ത് അമ്മ ചേച്ചിയെ മാത്രം വിളിച്ചത് എന്തു പറയാനായിരിക്കും എന്ന് കൊച്ചനുജൻ ചിന്തിച്ചു. ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു നമ്മളറിയാത്തൊരേറെ ആൾക്കാർ. തന്മതിലിന്മേൽ കളം നിറഞ്ഞു ുന്നാലമ്പലപ്രാവുകളെന്ന പോലെ. നിന്നെ വിളിച്ചു വരുത്തിയമ്മ, പിന്നാലെ വേണ്ടാതെ ഞാനുമെത്തി. എന്നേർക്കതിൽ ഒരാൾ പുഞ്ചിരി കൊണ്ടപ്പോൾ ഒന്നിടിക്കാൻ എൻ മനസ്സിൽ വന്നു. ആളൊഴിഞ്ഞന്തി വിളക്കുവച്ചു ബാലപാഠം ഞാനൊരു വിടുമ്പോൾ. ആരുമകായിലെന്തി വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം. കൽമതിലിന്മേൽ അമ്പലപ്രാവുകൾ നിരന്നിരിക്കുന്നത് പോലെ ഉമ്മറത്തിണ്ണയിൽ അപരിചിതരായ കുറെ ആളുകൾ വന്നിരിക്കുന്നത് അവൻ കണ്ടു. അമ്മ ചേച്ചിയെ അവരുടെ മുന്നിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. പിന്നാലെ വിളിക്കാതെ അവനും ചെന്നു. അപരിചിതരിൽ ഒരാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവന് അയാളെ ഒന്ന് ഇടിക്കാനാണ് തോന്നിയത്. അവർ തനിക്ക് പ്രിയമുള്ളതെന്തോ കവർന്നെടുക്കാൻ വന്നതാണ് എന്ന തോന്നൽ അവനുണ്ടായിട്ടുണ്ടാകാം. ആളുകളെല്ലാം പോയി കഴിഞ്ഞു. അന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞ് അവൻ പാഠപുസ്തകങ്ങൾ വായിച്ചു പഠിക്കുന്ന നേരം പതിവ് പോലെ വീടിനകത്ത് നിന്ന് ആരുടെയും അനക്കം കേട്ടില്ല. വീടിന്റെ വടക്കനി മൂലയിൽ എല്ലാവരും വലിയ ചർച്ചയിലാണ്. തേങ്ങിയതാരേ ചിരിച്ചതാരേ തേടി ഞാൻ അങ്ങോട്ട് വന്ന നേരം. ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ചക്കൂടാണതെന്നു തോന്നി. നീ എന്ന രീതിയിലിരുന്നു രാവിൽ നീ മന്ദം മന്ദം പുറം തലോടി. നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം. പോവുകയാണു നീ വേറെ എങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ. പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകിലെന്തു ചെയ്യും. അപ്പോൾ എവിടെ നിന്നോ ഒരു തേങ്ങലോ ചിരിയോ കേട്ട പോലെ അവനു തോന്നി. അതാരാണെന്നറിയാൻ അവിടേക്ക് ചെന്ന അവന് അവിടെ കൂടി നിന്നവരുടെ ഭാഷയും സംസാരവും കേട്ടപ്പോൾ തേനീച്ചക്കൂട്ടിലെ മുരൾച്ച പോലെ തോന്നി. അവനൊന്നും മനസ്സിലായില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന അവന്റെ അരികിലിരുന്ന് ചേച്ചി മെല്ലെ മെല്ലെ പുറം തലോടി. നീണ്ട നെടുവീർപ്പുകൾ ഇട്ടുകൊണ്ട് അവൾ കൊച്ചനുജനെ തലോടി ഉറക്കി. ആ ഉറക്കത്തിൽ അവൻ കണ്ട കിനാവുകളിൽ ചേച്ചി അവനെ കൂട്ടാതെ വേറെ എങ്ങോ പോവുകയാണ്. പാവയും മേൽപ്പീലിയും ചേച്ചിയെ കാണാതെ കരഞ്ഞാൽ താൻ എന്തു ചെയ്യും എന്നവൻ ചിന്തിക്കുകയാണ്. ഞാനിനി താനെ കുളിച്ചുകൊള്ളാം, ഞാനിനി താനെ കിടന്നുറങ്ങാം. ആവില്ലാതൊന്നുമെന്നായവയെ കൊണ്ടുപോവുകയാവും കുറച്ചു ഭേദം. നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും, തൂമുല്ലയുണ്ടിളം മുത്തിടുന്നു. ആഴത്തിലെത്രയും താണിറങ്ങിപ്പോയ വേരി നീ എങ്ങനെ നീ പറിക്കും. ഇനി മുതൽ സ്വന്തം കാര്യങ്ങൾ തനിയെ വേണം ചെയ്യാൻ എന്നവൻ തിരിച്ചറിയുന്നു. ഇനി മുതൽ തനിയെ കുളിക്കുകയും തനിയെ കിടന്നുറങ്ങുകയും ചെയ്യണം. അതിനായില്ലെങ്കിൽ ആകുന്ന രീതിയിൽ താൻ അതൊക്കെ ചെയ്യുമെന്നവൻ സ്വയം ആശ്വസിക്കുന്നു. പക്ഷേ നീ നട്ടുവളർത്തിയ മുല്ല നിറയെ മുട്ടുകളിട്ട് തളിരിട്ട് നിൽക്കുന്നു. ഇത്രയേറെ ആഴത്തിൽ വളർന്നിറങ്ങിയ അതിൻ്റെ വേരുകൾ ഇനി എങ്ങനെ പറിച്ചെടുത്തു കൊണ്ടുപോകുമെന്ന് അനുജൻ ആശങ്കപ്പെടുകയാണ്.
പെട്ടെന്നൊരു ദിനം സഹോദരി തന്നിൽ നിന്ന് പറിച്ചു നടപ്പെടുകയാണെന്ന തോന്നൽ ഒരു കുട്ടിയിലുണ്ടാക്കുന്ന വൈകാരിക സമ്മർദ്ദത്തെ കവി കൊച്ചനുജനിലൂടെ ഹൃദയസ്പൃക്കായി അവതരിപ്പിച്ചിരിക്കുകയാണ്. പുതിയ പദങ്ങൾ: ചേതന, ജീവൻ; ചേതം, നഷ്ടം; മൂകം, മൗനം; ചേല്, ഭംഗി; രാവ്, രാത്രി; കിനാവ്, സ്വപ്നം; അകായിൽ, വീടിനകത്ത്; ഈശൽ, അല്പം; കലമ്പുക, കോപിക്കുക. വരികളിലൂടെ ചേച്ചിയുടെ പെരുമാറ്റത്തിൽ കൊച്ചനുജൻ കണ്ടെത്തിയ മാറ്റങ്ങൾ കാവ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി ചൊല്ലി നോക്കൂ. പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകിലെന്തു ചെയ്യും? അനുജന്റെ നിസ്സഹായത വെളിപ്പെടുത്തുന്ന മറ്റു വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. ചേച്ചി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് കൊച്ചനുജൻ അറിയുന്നില്ല. ഇത് കവിതയിൽ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? പോവുകയാണ് നീ വേറെ എങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ. ചേച്ചിയുടെ മനസ്സിലുണ്ടാവുന്ന വിങ്ങൽ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? നീ എന്നരികിലിരുന്നു രാവിൽ, നീ മന്ദമന്ദം പുറം തലോടി, നീണ്ട നെടുവീർപ്പ് കൊണ്ടുറക്കിയിട്ടു എന്ന വരികളിലാണ് ചേച്ചിയുടെ മനസ്സിന്റെ വിങ്ങൽ കവി അവതരിപ്പിച്ചിരിക്കുന്നത്. കൊച്ചനുജനെയും കുടുംബാംഗങ്ങളെയും വേർപിരിഞ്ഞു പോകുന്നതോർത്തുള്ള ചേച്ചിയുടെ മനസ്സിന്റെ വിങ്ങൽ ഹൃദയസ്പൃക്കായാണ് ഇടശ്ശേരി അവതരിപ്പിച്ചിരിക്കുന്നത്. വിശകലനം ചെയ്യാം. ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ച കൂടാണതെന്ന് തോന്നി എന്ന് കുട്ടി പറയുന്നത് എന്തുകൊണ്ട്? ചേച്ചിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീടിന്റെ വടക്കിനി മൂലയിൽ നടക്കുകയാണ്. എന്നാൽ മുതിർന്നവർ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും കൊച്ചനുജന് മനസ്സിലാവുന്നില്ല. തേനീച്ചക്കൂടിന്റെ അരികിലെത്തുമ്പോൾ അനുഭവപ്പെടുന്ന മുരളിച്ച പോലെയാണ് അവന് അവരുടെ സംസാരം കേട്ടപ്പോൾ തോന്നിയത്. മുതിർന്നവരുടെ സംസാരവും തീരുമാനങ്ങളും കുട്ടികൾക്ക് എന്നും അപരിചിതമാണെന്നാണ് ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത്. ഞാനിനി താനെ കുളിച്ചു കൊള്ളാം, ഞാനിനി താനെ കിടന്നുറങ്ങാം എന്നെല്ലാം പറഞ്ഞ് സ്വയം ആശ്വസിക്കുന്ന കുട്ടിയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. പ്രായം, വികാരങ്ങൾ, ചിന്തകൾ, പരിസരം, ബന്ധങ്ങൾ തുടങ്ങിയവ പരിഗണിക്കണം. ചേച്ചിയും കൊച്ചനുജനും തമ്മിലുള്ള അഗാധമായ സ്നേഹമാണ് കൊച്ചനുജൻ എന്ന കവിതയിലൂടെ ഇടശ്ശേരി അവതരിപ്പിക്കുന്നത്. ചേച്ചിയുടെ പിന്നാലെ നിഴൽ പോലെ നടക്കുന്ന കൊച്ചനുജൻ ചേച്ചിയുടെ സ്നേഹ സാമീപ്യവും വാത്സല്യവും നഷ്ടമാകുമോ എന്ന് ഭയപ്പെടുകയാണ്. ചേച്ചി ജീവനതുല്യം സ്നേഹിച്ച പാവകളും പുസ്തകത്താളിൽ ഒളിപ്പിച്ചിരുന്ന മയിൽപ്പീലിയും നൂലിൽ കോർത്തുണ്ടാക്കിയ പളുങ്കുമാലയും എല്ലാം കൊച്ചനുജന് നൽകി. ചേച്ചിയിലുണ്ടായ മാറ്റങ്ങൾ അവനെ അത്ഭുതപ്പെടുത്തി. ചേച്ചിയുടെ നിശബ്ദതയും നെടുവീർപ്പുമെല്ലാം അവനിൽ ആശങ്ക ഉണർത്തി. ചേച്ചി തന്നെ വിട്ട് മറ്റെവിടേക്കോ പോവുകയാണെന്ന് അവൻ തിരിച്ചറിയുന്നു. ഇനി മുതൽ അവൻ തനിയെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നു. തനിയെ കുളിക്കുകയും കിടന്നുറങ്ങുകയും ചെയ്യണം. യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന കൊച്ചനുജന്റെ സങ്കടവും നിസ്സഹായതയുമെല്ലാമാണ് ഈ വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത്. അർത്ഥഭംഗി കണ്ടെത്താം. ആഴത്തിൽ ഇത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും?
കുട്ടിയുടെ ആശങ്കകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഒരിടത്ത് മുളച്ച് ആഴത്തിൽ വേരൂന്നി വളരുന്ന ചെടി പറിച്ച് മറ്റൊരിടത്ത് നടന്ന പോലെയാണ് വിവാഹം കഴിച്ചു പോകുന്ന പെൺകുട്ടിയുടെ ജീവിതം. ഈ പദ്യഭാഗത്തെ പെൺകുട്ടിയും ജനിച്ചു വളർന്ന വീടും തൊടിയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിട്ട് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടതിനെയെല്ലാം മനസ്സിൽ നിന്ന് പറിച്ചു നടാൻ ചേച്ചിക്ക് സാധിക്കുമോ എന്ന അനുജന്റെ ആശങ്കയാണ് ഈ വരികളിൽ തെളിയുന്നത്. നീണ്ട നെടുവീർപ്പ് കൊണ്ടുറക്കിയിട്ട് ഞാൻ കണ്ടു കനത്ത കിനാവനേകം. നീണ്ട നെടുവീർപ്പ്, കനത്ത കിനാവനേകം എന്നീ പദങ്ങളുടെ അർത്ഥഭംഗി കണ്ടെത്തുക. വിവാഹിതയായി മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ തനിക്ക് പ്രിയപ്പെട്ട പലതും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ചിന്ത ചേച്ചിക്കുണ്ട്. തൻ്റെ മനസ്സിൽ കൂറിക്കൂടുന്ന വൈകാരിക ചിന്തകളെ അടക്കി ഒരു സമാശ്വാസത്തിലേക്ക് സ്വയം എത്തിപ്പെടുകയാണ് അവർ. നീണ്ട നെടുവീർപ്പ് എന്ന പ്രയോഗത്തിലൂടെ ചേച്ചിയുടെ വൈകാരിക അവസ്ഥയാണ് കവി സൂചിപ്പിക്കുന്നത്. ചേച്ചി തന്നെ വിട്ട് മറ്റെങ്ങോ പോവുകയാണെന്ന് കൊച്ചനുജന് മനസ്സിലാകുന്നു. ആ ദുഃഖം മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവൻ കാണുന്ന സ്വപ്നങ്ങളും സങ്കടം നിറഞ്ഞവയായിരുന്നു. കൊച്ചനുജൻ കാണുന്ന കിനാവുകൾ പോലും കടുപ്പമേറിയതായിരുന്നു എന്നാണ് കനത്ത കിനാവനേകം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനുഭവം പങ്കിടാം. ഈ കവിത നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിയ ഓർമ്മകളും അനുഭവങ്ങളും വികാരങ്ങളും എന്തൊക്കെയാണ്? കഥയായോ കവിതയായോ എഴുതൂ. കൊച്ചനുജൻ എന്ന കവിത വായിച്ചപ്പോൾ എൻ്റെ ഏട്ടനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഏട്ടൻ ഗൾഫിൽ ജോലി കിട്ടിപ്പോയത്. ഏട്ടൻ എന്നതിനേക്കാൾ ഉപരി എനിക്കൊരു സുഹൃത്തായിരുന്നു. പുറത്ത് എവിടെ പോകുമ്പോഴും എന്നെയും ബൈക്കിന് പിറകിലിരുത്തി കൊണ്ടുപോകുമായിരുന്നു. ക്രിക്കറ്റ് കളിക്കാനും സിനിമയ്ക്ക് പോകുമ്പോഴും എല്ലാം എന്നെയും കൂടെ കൂട്ടും. തിരിച്ചു വരുമ്പോൾ ചോക്ലേറ്റും ജ്യൂസും ഒക്കെ വാങ്ങിത്തരും. അച്ഛനേക്കാൾ കൂടുതൽ എന്നെ പുറത്തു കൊണ്ടുപോയിരുന്നത് ഏട്ടനായിരുന്നു. അങ്ങനെയുള്ള ഏട്ടൻ ജോലി കിട്ടി ഗൾഫിലേക്ക് പോയപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. കുറേ ദിവസം ഞാൻ കരഞ്ഞു. പിന്നീട് ഏട്ടൻ ലീവിന് വരാനുള്ള കാത്തിരിപ്പായി. എല്ലാ ആഴ്ചയും ഞാൻ ഏട്ടൻ്റെ ബൈക്ക് കഴുകി വൃത്തിയാക്കി തുടച്ചു വെക്കുമായിരുന്നു. 1 വർഷം കഴിഞ്ഞാണ് ഏട്ടൻ പിന്നെ വന്നത്. എനിക്കായി ഒരുപാട് ചോക്ലേറ്റും ഡ്രസ്സും എല്ലാം ഏട്ടൻ കൊണ്ടുവന്നിരുന്നു. വന്ന അന്ന് വൈകുന്നേരം തന്നെ എന്നെയും കൊണ്ട് ടൗണിലേക്ക് കറങ്ങാനിറങ്ങി.